ഒറ്റക്കൽ റെയിൽവേ പുറമ്പോക്ക് നിവാസികൾ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. കാലങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ പുറമ്പോക്കിലെ 45 വീടുകളിൽ ബുധനാഴ്ച വൈദ്യുതി എത്തി. മുൻ രാജ്യസഭാംഗം കെ ഇസ്മയിൽ വൈദ്യുതീകരണം ഉദ്ഘാടനം ചെയ്തു. സോളാർ ഫെൻസിങ് വരുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആന പേരിൽ ഇന്റർവെന്റിനെ പോലെയുള്ളൂ, പിന്നെ കിട്ടുന്നില്ല. പക്ഷെ അതുപോലെ വരണം, പ്രഖ്യാപനം മാത്രം പോരാ. സർക്കാർ പലതും പ്രഖ്യാപിക്കുകയും ആളുകളെ സൂപ്പിക്കുകയും ചെയ്യാല്ലാതെ പലതും നടത്തുന്നില്ല എന്നുള്ള പരാതി വരട്ടിയുണ്ട്. അതുകൊണ്ട് എം എൽ എ നിങ്ങളും കക്ഷിപരിഗണനയില്ലാതെ ഒറ്റക്കെട്ടായി നിന്ന് ഇപ്പൊ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ ഓരോന്നും പരിഹരിക്കുന്നതിന് ശ്രമിക്കുക. ഞങ്ങളൊക്കെ സഹപ്രവർത്തകരാണ്. നിങ്ങളുടെ കാര്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് സഹായിക്കാൻ പറ്റുക പറഞ്ഞാൽ പരമാവധി അത് നോക്കാം. ഒരുപാട് നിയമ തടസ്സങ്ങളുള്ളതാണ് ഇവിടുത്തെ പട്ടയ പ്രശ്നം. റെയിൽവേയുടെ പ്രശ്നമുണ്ട്, വനത്തിൻ്റെ പ്രശ്നമുണ്ട്, അതൊക്കെ മറികടന്നുകൊണ്ട് ഈ ദീർഘകാലമായി താമസിക്കുന്നവരെ ഇനി ഇവിടെ നിന്നൊന്നും മാറ്റി പാർപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അത് ഗവൺമെൻറ് അംഗീകരിച്ചേ പറ്റൂ. അത് എങ്ങനെയാണ് പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയുക എന്ന് ആ ഡിപ്പാർട്ട്മെൻറ്റുകളും കൂടി ഒന്നിച്ചിരുന്ന് ആലോചിച്ച് അതിനൊരു പോംവഴി കണ്ടുപിടിച്ച് പരിഹാരം ഉണ്ടാക്കണം. ഞങ്ങൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പണ്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് സ്ഥലങ്ങളിൽ. എല്ലാ സ്ഥലവും നമുക്കത് ചെയ്യാനുള്ള സമയം സൗകര്യം കിട്ടിയിരുന്നില്ല. തീർച്ചയായിട്ടും ആ നിലയിൽ ശ്രമിക്കണം. എം എൽ എ തീർച്ചയായിട്ടും മുൻകൈ എടുക്കുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത് കഴിയുന്ന സഹായം ഞാൻ ചെയ്യുമെന്ന് നിങ്ങൾ അറിയിക്കുകയാണ്. മറ്റേത് വികസനത്തെക്കാളും ശ്രേഷ്ഠമാണ് ഇക്കാലത്ത് വീടുകളിൽ വൈദ്യുതി എത്തിക്കുന്നതെന്ന് കെ ഇസ്മയിൽ പറഞ്ഞു. ദീർഘകാലമായി പല രാഷ്ട്രീയ കക്ഷികളും പ്രയത്നിച്ചതിന്റെ ഫലമായാണ് ഒറ്റക്കൽ റെയിൽവേ പുറമ്പോക്കിൽ വൈദ്യുതി എത്തിയത്. ഇതിൽ പ്രധാനം കെ ഇസ്മയിലിന്റെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച 13 ലക്ഷം രൂപയാണ്. അന്തരിച്ച സിപിഐ നേതാവ് സി എസ് പ്രദീപ് കുമാർ, കെ രാജു എം എൽ എ തുടങ്ങിയവർ ഇതിനുവേണ്ടി നിരന്തരം ശ്രമിച്ചിരുന്നു. വൈദ്യുതീകരണം വൈകുന്നതിനെതിരെ പോയ മാസം സിപിഐയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തെന്മല കെ എസ് ഇ ബി ഓഫീസ് ഉപരോധിച്ചിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ രാജു എം എൽ എ അധ്യക്ഷനായി. സിപിഐ തെന്മല ലോക്കൽ കമ്മിറ്റി അംഗം റെജി പള്ളിക്കൽ സ്വാഗതം പറഞ്ഞു. തെന്മല കെ എസ് ഇ ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ എം ഗണേശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ ടി ഫിലിപ്പ്, ഗ്രാമപഞ്ചായത്ത് അംഗം റീന സജീവ്, സിപിഐ തെന്മല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുനിൽകുമാർ, സിപിഎം തെന്മല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ സജീവൻ, ഊറുകുന്ന് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം ഡാനിയൽ, സിപിഐ മണ്ഡലം സെക്രട്ടറി സി അജയപ്രസാദ്, എൽ ഗോപിനാഥപിള്ള തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തെന്മല.